Hi everyone, welcome to Epic Family. Okay, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് എന്തായിരുന്നു പറഞ്ഞത്? ആലപ്പുഴ ബൈപ്പാസിലൂടെ രാവിലെ നമ്മൾ കാറിൽ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, നമ്മൾ ദേണ്ട ആലപ്പുഴ ബൈപ്പാസിൽ കയറി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആലപ്പുഴ ബൈപ്പാസിലൂടെ രാത്രി പോകുമ്പോഴുള്ള ആ ഒരു ഭംഗി നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു. രണ്ട് സൈഡിലെ ലൈറ്റുകൾ കത്തിയ ഒരു പ്രത്യേക വ്യൂ അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിരുന്നു, ഈ രാവിലെ ഇങ്ങനെ വരുന്നതുകൂടെ കാണിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ചെയ്തു തരും നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഈ രാവിലെ സമയത്ത് ഇതേ കൂടെ ഒന്ന് പോകാമെന്ന് വെച്ചത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മൾ രാവിലെ പോകുമ്പോഴത്തെ ഒരു വ്യൂ. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ് പോകുന്ന പോലെ ഉള്ളൂ. എന്നാലും ഈ രണ്ട് സൈഡിലെ വിളക്കിൻ്റെ ഒക്കെ നടക്കൂടി ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഒരു ലോങ് സ്ട്രെച്ച്, ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ വേറൊരു കാര്യം എന്താ, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ആലപ്പുഴ ബൈപ്പാസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങോട്ട് കൊച്ചിയിലോട്ട് പോയവരുണ്ടാവും, കൊച്ചിയിൽ നിന്ന് തിരിച്ച് പല ഭാഗങ്ങളിലേക്ക്, കൊല്ലം അങ്ങനെയൊക്കെ പോയവരുണ്ടാവും. അപ്പോൾ കുറേ പേര് ഈ ബൈപ്പാസിലൂടെ ഇപ്പോൾ പോയിട്ടുണ്ടാവും അല്ലേ. ഇനി ഇൻ കേസ് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വഴി ഈ ഏരിയ ടച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമില്ലാത്തവർ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ആലപ്പുഴ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു ലോങ് സ്ട്രെച്ചാണ്, നല്ല രസം. അതുകൊണ്ട് നമുക്ക് ഒരു ഫീല് കിട്ടും, പെട്ടെന്ന് അങ്ങ് തീരുന്നില്ലല്ലോ, ഒരു ലോങ് സ്ട്രെച്ച് ഉണ്ടല്ലോ, അപ്പോൾ നല്ല രസമാണ്. പിന്നെ രാത്രിയിൽ എന്താണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് സൈഡിലെ ലൈറ്റുകളുടെ നടുക്കൂടെ പോകുന്ന അതാണ് രാത്രിയുടെ ഫീല്. രാവിലെ ഞാൻ എന്താണ് പറഞ്ഞത്, മറ്റൊരു ബൈപ്പാസുകൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിനുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതെന്താണെന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ പോകുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എന്താണ് കാണാൻ പറ്റുന്നതെന്ന് അറിയാമോ? നമ്മുടെ കടലിൻ്റെ വ്യൂ ആണ്, സീ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ, ഞാൻ ഈ വീഡിയോ ഒരു കുറേ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഞാൻ കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ സൂക്ഷിച്ച് നോക്കണം, തിരമാലകൾ വരുന്നത് വരെ നമുക്ക് കാണാം. അങ്ങനെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ? സോ അതാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ മോർണിംഗ് വ്യൂവിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ ഞങ്ങൾ എങ്ങ് നിർത്തി ഇതിൻ്റെ വീഡിയോ എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആലപ്പുഴ ബൈപ്പാസ് ഓപ്പൺ ആയ സമയത്ത് തന്നെ നമ്മളോട് ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആരും നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് തീർച്ചയായിട്ടും ഒബേ ചെയ്യണം അല്ലേ, കാരണം നമ്മൾ കാരണം മറ്റോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി ചെയ്യാത്തത്, കാറിലിങ്ങനെ പോകുമ്പോൾ തന്നെ കാണാം. പിന്നെ എന്ത് വേണം, കണ്ടോ ഈ കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞത്. കണ്ടോ കടൽ കാണുന്ന, കണ്ടോ, അതാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ പ്രത്യേകത. സോ ഇവിടെ മാത്രമുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇങ്ങനെ കടൽ കാണാൻ പറ്റുന്നത്. വേറെ എങ്ങും കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുന്ന ഇങ്ങനത്തെ ബൈപ്പാസ് റോഡുകളില്ലല്ലോ. സോ കണ്ടോ, എൻ്റെ കടൽ കാണുന്നത് കണ്ടോ, ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞത്. നോക്കൂ, സൂക്ഷിച്ചു നോക്കണേ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തിരമാലകൾ വരുന്നത് വരെ നമുക്ക് കാണാം. അത്രയ്ക്ക് നല്ല ക്ലോസ് വ്യൂ ആണ്. ഓക്കെ, കണ്ടോ കണ്ടോണേ. ഞാൻ കുറച്ചുകൂടെ നമുക്ക് കുറേ നമുക്ക് എനിക്ക് കിട്ടാവുന്ന, എൻ്റെ കാറിലിരുന്ന് കിട്ടാവുന്ന മാക്സിമം കണ്ടോ, തിരമാലകൾ കണ്ടോ 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 തിരമാലകൾ കണ്ടോ എൻ്റെ കാറിലിരുന്ന് കിട്ടാവുന്ന മാക്സിമം ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ഇതേ കൂടെ പാസ് ചെയ്ത് പോകുന്ന എല്ലാവർക്കും കിട്ടുന്ന കാഴ്ചയാണിത്. ഇനി ഈ വഴി പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ട്, ഇപ്പം കണ്ടു, അടിപൊളിയല്ലായിരുന്നു? സോ ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ കുട്ടി കുട്ടി ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞങ്ങൾ വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.